ഒടുവിൽ അതിനും തീരുമാനമായി. ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാ, അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന്. അടുത്ത ദിവസം നിലമ്പൂരിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ അത് പ്രഖ്യാപിക്കും. സി പി എമ്മിനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയുന്ന അൻവർ ഒട്ടും പൊരുത്തപ്പെട്ട് പോകാത്തത് കൊണ്ട് മാത്രമാണ് സി പി എമ്മുമായി പോർമുഖം തുറന്നത്. പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലീസാണെന്നും സ്വർണ്ണക്കടത്ത് പരാതിയിൽ അന്വേഷണം നടക്കുന്നില്ലെന്നുമാണ് അൻവർ പറഞ്ഞത്. പൊതുപ്രശ്നങ്ങളുമായി ആളുകൾ പാർട്ടി ഓഫീസിലേക്ക് വരാത്ത സ്ഥിതിയാണ് ഇന്നുള്ളത്. മുഖ്യമന്ത്രിയോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയെ അൻവർ പുച്ഛിച്ചു തള്ളി. സ്വാതന്ത്ര്യമുണ്ടെന്ന് പാർട്ടി ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് നടക്കാറില്ല. എം വി ഗോവിന്ദന് അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കൂ. ഇ എം എസിന്റെയും എ കെ ജിയുടെയും നയനാരുടെയും കാലത്ത് അത് പ്രാവർത്തികമായിരുന്നുവെന്നും അൻവർ തുറന്നടിച്ചു. വടകരയിൽ കെ കെ ശൈലജയ്ക്ക് വോട്ട് കിട്ടാതിരുന്നത് പാർട്ടി സഖാക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് ഭാഷ അറിയില്ല, മനുഷ്യന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ടായാൽ സാധാരണക്കാരായ പ്രവർത്തകരോട് വിളിച്ചു ചോദിക്കണം. ഏഴാംകൂലിയായ അൻവർ നടത്തിയ അന്വേഷണം പോലും പാർട്ടി നടത്തിയിട്ടില്ല. അത് നടത്താതെ എന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് കാര്യമില്ലെന്നാണ് അൻവർ തുറന്നടിച്ചത്. ഇവൻ ആരിത് ഇതൊക്കെ പറയാൻ, സംഘടനയുമായി ബന്ധമില്ലാത്തവൻ എന്ന രീതിയിലാണ് എന്റെ വാദങ്ങളെ പാർട്ടി കാണുന്നത്. എന്നെ ചവിട്ടി പുറത്താക്കിയത് കൊണ്ട് ഞാൻ പുറത്തു പോകില്ല. ഞാൻ കാവൽക്കാരനായി റോഡിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനായി നിൽക്കും. ഞാൻ നിർത്തില്ല പറഞ്ഞുകൊണ്ടിരിക്കും. കോക്കസിൽ ഇല്ലാത്തവർ എനിക്കൊപ്പം നിൽക്കും. രാഷ്ട്രീയ നേതൃത്വത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെയാണ് സംസാരിക്കുന്നത്, എല്ലാവർക്കുമെതിരെ സംസാരിക്കും. ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണം അറിയുന്നതിനാണ് ഗൂഗിൾ ഫോം ഇട്ടത്. ജനം പിന്തുണച്ചാൽ പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കും. തനിക്കെതിരായ നേതൃത്വത്തിൻ്റെ നിലപാട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കപ്പൽ ഒന്നായി മുങ്ങാൻ പോവുകയാണ്. ആ കപ്പൽ ദുർബലമായി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ആ എന്നെ കപ്പൽ മുക്കാൻ വന്നവനെന്ന രീതിയിലാണ് കണ്ടത്. ജീപ്പിൽ മൈക്കിംഗ് കെട്ടി ഇറങ്ങി ജനങ്ങളോട് എല്ലാം വിളിച്ചു പറയും. പൂരം കലക്കിയതിൽ എന്ത് അന്വേഷണമാണ് നടക്കുന്നത്? പ്രഹസനമാണ്. മാധ്യമങ്ങൾ അതിന് പുറകെ പോയി സമയം കളയരുത്. എനിക്കെതിരെ മുർദാബാദ് വിളിച്ചവർ സത്യം മനസ്സിലാക്കി സിന്ദാബാദ് വിളിച്ചുവെന്നും അൻവർ പറഞ്ഞു. ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, കളി അൻവറിനോട് വേണ്ട എന്ന് തന്നെയാണ് നൽകുന്ന സൂചന. അൻവർ ഉശിരുള്ള ആണാണ്. എന്തടാന്ന് ചോദിച്ചാൽ ഏതടാന്ന് ചോദിക്കുന്ന ഇനമാണ്. അങ്ങനെ വിരട്ടിയാൽ വിരളില്ല. അത് അൻവറിനെ അറിയാവുന്നവർക്കറിയാം. പിണറായി സഖാവിൻ്റെയോ ഗോവിന്ദ മാഷിൻ്റെയോ വിരട്ടലിലൊന്നും പേടിക്കുന്ന ആളല്ല അൻവർ. അതുകൊണ്ടാണല്ലോ പിണറായി സഖാവ് വാ തുറക്കാത്തത്. പിന്നെ പുതിയ പാർട്ടി അൻവറിന് അത് അനിവാര്യമാണ്. കാരണം ബി ജെ പിയിൽ പോകാൻ പറ്റില്ല, ലീഗിൽ പോകില്ല, കോൺഗ്രസിൽ നിന്നിറങ്ങി പോരുന്നതാണ്. ഇനി സി പി എമ്മിലേക്ക് തിരികെ പോകാനും പറ്റില്ല. ഇനി ഏക ആശ്രയം പുതിയ പാർട്ടിയാണ്. അത് അൻവർ അത് കാണിച്ചു കൊടുക്കും, പുതിയ പാർട്ടി രൂപീകരിക്കും. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് അൻവർ രാജിവെക്കും എം എൽ എ സ്ഥാനം. അങ്ങനെ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ആ ഉപതെരഞ്ഞെടുപ്പിൽ പുതിയ പാർട്ടിയുടെ പേരിൽ അൻവർ മത്സരിക്കും. വേണ്ടി വന്നാൽ അൻവറിനെ യു ഡി എഫ് പിന്താങ്ങും. അല്ലാതെ അൻവർ വെറുതെ ഇരിക്കുമെന്ന് ആർക്കും ഒരു തോന്നൽ വേണ്ട.